നീറ്റിൻ്റെ ഒഫീഷ്യൽ ആൻസർ കീ വന്ന സമയത്ത് ഒരുപാട് കുട്ടികൾക്ക് ഏകദേശം അവരുടെ സ്കോർ മനസ്സിലായിട്ടുണ്ടാവും. ഇനി എൻ്റെ സ്കോറിനനുസരിച്ച് എനിക്ക് എത്ര റാങ്കാണ് കിട്ടുക എന്നുള്ളതാണ് പല ആളുടെയും കൺഫ്യൂഷൻസ്. ഒരു പരിഹാരവുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരുപാട് സമയത്തിൻ്റെ ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് കിട്ടിയിരിക്കുന്ന ഒരു ഡാറ്റയാണെന്നുള്ളതാണ്. കഴിഞ്ഞ രണ്ട് വർഷത്തെ, അതായത് 2021 2020 ഈ വർഷങ്ങളിലെ സ്കോറും റാങ്കും തമ്മിലുള്ള കമ്പാരിസനാണ്. അപ്പോൾ ഏറെക്കുറെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അക്യുറേറ്റ് ഇതാണെന്നൊന്നും പറയുന്നില്ല, എന്നാലും ഒരു 80-90% ഇതേപോലെ തന്നെയൊക്കെ ആയിരിക്കും നിങ്ങളുടെ ഒരു മാർക്കിനനുസരിച്ചിട്ട് ഒരു റാങ്ക് വരിക എന്നുള്ളതാണ്. എല്ലാം നമ്മുടെ സ്ക്രീനിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ളായിട്ട് കാണാൻ പറ്റും എത്രയാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത്. എനിവേ ആദ്യം നമുക്ക് നോക്കാം. ആദ്യം കഴിഞ്ഞ വർഷത്തെ ഒന്നാമത്തെ റാങ്ക് വന്നിരിക്കുന്നത് 720 കിട്ടിയ ആളുകൾക്കാണ്. ഇത് 2020 അങ്ങനെ തന്നെ ആയിരുന്നു, 720 വന്നത്. ഫുൾ മാർക്ക് കിട്ടിയ ആൾക്കാണ് ഒന്നാം റാങ്ക് വന്നിരിക്കുന്നത്. ഒരു 708 എത്തുമ്പോഴേക്ക്, 708 എത്തുമ്പോഴേക്ക് 50 റാങ്ക് വരെ ആയിക്കഴിഞ്ഞു. അത് 2020 705 ആയിരുന്നു. എന്നാൽ 705 എത്തുമ്പോഴേക്ക് 100 റാങ്ക് ആയിക്കഴിഞ്ഞു. അത് 2020 700 ആയിരുന്നു. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ചെറിയ ചെറിയ മാർക്കിന് എന്ത് ചെയ്യും, വലിയ റാങ്കിലെ മാറ്റങ്ങളാണ് ഉണ്ടാവുക. ഏകദേശം ഒരു 250 റാങ്ക് ആകുമ്പം 696 മാർക്ക് കിട്ടിയ കുട്ടിക്കാണ് 250 റാങ്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നത്. അത് 2020 690 മാർക്ക് കിട്ടിയവർക്കാണ്. പിന്നീട് 500 റാങ്ക് ആകുമ്പോൾ ഏകദേശം 690 മാർക്ക് കിട്ടിയൊരു കുട്ടിക്കാണ് കഴിഞ്ഞ വർഷം 500 റാങ്കിൽ എത്തിയിരിക്കുന്നത്. അത് അതിൻ്റെ മുമ്പത്തെ വർഷത്തിലാണെങ്കിൽ 682 ആയിരുന്നു. പിന്നെ നമ്മൾ നോക്കിയിട്ടുള്ളത് 1000 റാങ്കാണ്. ഏകദേശം 1000 റാങ്ക് എത്തുമ്പോൾ 2021 678 2020 675 ആണ്. സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഏകദേശം ഈ ഒരു റാങ്ക് കിട്ടിയ കുട്ടികൾക്ക് എന്താണ്, ഏകദേശം നല്ല കോളേജുകളൊക്കെ തന്നെ സെക്യൂർ ആവുന്നുണ്ട്. 50 റാങ്ക് വരെ കിട്ടിയ കുട്ടികളാണെങ്കിലോ എയിംസ്, ഡൽഹി, ന്യൂഡൽഹി ഒക്കെ പോലുള്ള സ്ഥാപനങ്ങൾ അവർക്ക് സെക്യൂർ ആണെന്നുള്ളതാണ്. 2000 റാങ്കിലേക്ക് എത്തുമ്പോൾ 666 666 666 മാർക്ക് കിട്ടിയൊരു കുട്ടി 2000 റാങ്കിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. 662 മാർക്ക് കിട്ടിയ കുട്ടിയായിരുന്നത് 2020. പിന്നീട് 3657 കിട്ടിയ കുട്ടിക്കാണ്, 655 കിട്ടിയ കുട്ടിക്ക് 3000 ആയിരുന്നു 2020. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൻ്റെ സൈഡിൽ 2020 റാങ്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഞാനിനി 4000 റാങ്ക്, ഞാൻ ഈ വർഷത്തേത് പറയാം, അപ്പുറത്തെ ഏറെക്കുറെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുമല്ലോ. 4000 റാങ്ക് എന്ന് പറയുന്നത് 650 ആയിരുന്നു, 5000 റാങ്ക് 645 ആയിരുന്നു. അപ്പോൾ 645 കിട്ടിയൊരു കുട്ടിക്ക് 5000 റാങ്ക്, ഏറെക്കുറെ നല്ല കോളേജിലൊക്കെ ഇന്ത്യയിലെ തന്നെ ഏതെങ്കിലും നല്ല കോളേജിലൊക്കെ അവർക്ക് എന്ത് ചെയ്യാം, MBBSന് അഡ്മിഷൻ കിട്ടും, അല്ലെങ്കിൽ ഓൾ ഇന്ത്യ ലെവലിലൊക്കെ കിട്ടുമെന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. അല്ലെങ്കിൽ സ്റ്റേറ്റിലേക്ക് വരികയാണെങ്കിൽ ആ സ്റ്റേറ്റിലൊക്കെ തന്നെ അത്യാവശ്യം മോശമല്ലാത്ത റാങ്കിൽ ഈ കുട്ടി ഉണ്ടാവുന്നതാണ്. 6000 റാങ്ക് എത്തുമ്പോൾ 640 മാർക്കായിരുന്നു രണ്ട് വർഷം. ഇവിടുന്ന് അങ്ങോട്ട് ഏറെക്കുറെയൊക്കെ സെയിം ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അതായത് ഒരു 3000 റാങ്കിൻ്റെ അവിടുന്ന് ഇങ്ങോട്ട് 2020 21 ഏറെക്കുറെയൊക്കെ സെയിം എന്നുള്ള രീതിയിലാണ് വരുന്നത്. 635 മാർക്കാകുമ്പോൾ അത് 7000 631 മാർക്കാകുമ്പോൾ അത് 8000 627 മാർക്കാകുമ്പോൾ 9000 624 മാർക്കാകുമ്പോൾ 10000. ഈ 10000 വരെ വരുന്ന ഒരു കുട്ടിക്ക് ഇന്ത്യയിൽ ഏതെങ്കിലുമൊക്കെ ഒരു സംസ്ഥാനത്ത് ഈ ഓൾ ഇന്ത്യയിൽ തന്നെ നമുക്കൊരു സീറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. പിന്നീട് 11000 621, അതേപോലെ 12000 619, 13000 615, 14000 612, 15000 610. 610 കിട്ടിയൊരു കുട്ടി 15000. ഈ 15000 വരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഓൾ ഇന്ത്യയിൽ നമ്മളത് വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഓൾ ഇന്ത്യ ലെവലിൽ കിട്ടിയിരിക്കുന്ന കോളേജുകൾ ഏകദേശം ഒരു സ്കോറൊക്കെ വെച്ചിട്ട് ഫസ്റ്റ് ഇയർ കിട്ടിയ സ്കോർ കിട്ടിയിരിക്കുന്ന ആദ്യമാദ്യം സ്കോർ കിട്ടിയിരിക്കുന്ന വിദ്യാർത്ഥികൾ ഏത് കോളേജാണ് ചൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ അടുത്തൊരു വീഡിയോയിൽ വരുന്നുണ്ട്. ഓക്കെ, ഒരു 20000 റാങ്ക് എത്തുമ്പോൾ 597 മാർക്കുള്ളൊരു കുട്ടിയാണ് 20000 എത്തിയിരിക്കുന്നത്. ഓക്കെ, പിന്നീട് 577 മാർക്കുള്ള കുട്ടി 30000, 560 മാർക്കുള്ള കുട്ടി 40000, 545 മാർക്കുള്ള കുട്ടി 50000 എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഓൾ ഇന്ത്യ റാങ്കാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. 531 മാർക്കുള്ള കുട്ടി 60000, 517 മാർക്കുള്ള കുട്ടി 70000, 505 മാർക്കുള്ള കുട്ടി 80000 എത്തി. 500 താഴേക്ക് വരുമ്പോൾ 495 മാർക്ക് കഴിയുമ്പോൾ 90000 472, 100000. അതേ 472 തന്നെ 100000 മുതൽ 110000 വരെ കഴിഞ്ഞ വർഷത്തിൽ എത്തിയിട്ടുണ്ട്. അതിന് മുമ്പാണെങ്കിൽ 484 472 ആണ്. ഏകദേശം ഒരു 350 മാർക്കൊക്കെ കിട്ടിയ കുട്ടികൾക്ക് 250000, ഏതെങ്കിലുമൊക്കെ ഡീംഡ് കോളേജിലൊക്കെ അത്ര കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടും. ഓക്കെ, 350 മാർക്ക് കിട്ടിയ കുട്ടികൾക്ക് 268 കിട്ടുമ്പം ഏകദേശം 400000 എത്തും. കഴിഞ്ഞ വർഷം 138 ആയിരുന്നു കട്ട് ഓഫ് മാർക്ക്, അതിൻ്റെ മുമ്പത്തെ വർഷം 140 ആയി.
അത് കമ്മ്യൂണിറ്റികൾക്കനുസരിച്ചിട്ട് അതിൻ്റെ താഴെയുള്ള മാർക്കിലേക്കും വരാം. ഇതാണൊരു ഏറെക്കുറെ നമ്മളുടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന റാങ്ക്. ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുടെ ഒരുപാട് കൺഫ്യൂഷൻസ് മാറിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഏറെക്കുറെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ റാങ്ക് ഏതിൽ വരും എന്നുള്ളത് ഒരു ഏകദേശ ധാരണ കിട്ടും. ഇനി നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ ഒരു ലിസ്റ്റിൻ്റെ PDF നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ വാട്സാപ്പ് നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. തീർച്ചയായിട്ടും ഞങ്ങൾ എന്ത് ചെയ്യും, ഈ ഒരു ഡോക്യുമെൻറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. നിങ്ങൾ എന്ത് ചെയ്യുവെച്ചാൽ ഇപ്പോഴേ പ്രിപ്പയർ ആവുക. ഇനി എല്ലാം നീറ്റ് വന്നിട്ടല്ലേ, അല്ലെങ്കിൽ MCC അപ്ലിക്കേഷൻ വിളിച്ചിട്ടല്ലേ, അല്ല ഇപ്പം മുതലേ പ്രിപ്പയർ ആയി തുടങ്ങാം. എനിക്ക് ഗവൺമെൻറ് കിട്ടുമോ, അല്ലെങ്കിൽ എനിക്ക് പ്രൈവറ്റാണോ കിട്ടുക, പ്രൈവറ്റാണോ കിട്ടുകയാണെങ്കിൽ ഞാൻ എന്താ ചെയ്യുക, MBBSന് പോകണോ, എൻ്റെ ഫാമിലി എൻ്റെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അതിന് ഓക്കെ ആണോ, അത് കഴിഞ്ഞിട്ട് എനിക്ക് അതിന് MD പഠിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഞാൻ മറ്റു വല്ല കോഴ്സുകളും BDSO BAMSO BHMSO അങ്ങനെ അതിലേക്ക് എന്തെങ്കിലും മാറണോ, അതിനെ ഓൾ ഇന്ത്യയിൽ വഴിയാണോ എനിക്ക് കിട്ടുക, അല്ലെങ്കിൽ എൻ്റെ സ്റ്റേറ്റ് റാങ്ക് അനുസരിച്ചായിരിക്കും. ഇപ്പം മുതലേ നിങ്ങൾ വലിയ രീതിയിൽ പ്ലാൻ ചെയ്ത് തുടങ്ങാം. എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള അസിസ്റ്റൻസിൽ നിങ്ങൾക്ക് വാട്സപ്പ് ത്രൂ കോൺടാക്ട് ചെയ്യാൻ വിളിക്കാതിരിക്കുക. വാട്സപ്പ് ത്രൂ കോൺടാക്ട് ചെയ്യുന്ന ആളുകൾക്ക് മാക്സിമം ഞങ്ങൾ കഴിയുന്ന സപ്പോർട്ടുകൾ ഞങ്ങൾ നൽകുന്നതാണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലൊക്കെ ഒരുപാട് ആളുകൾ ഇതേപോലെ ടെൻഷൻ അടിച്ച് എൻ്റെ റാങ്ക് എത്രയാണ്, എനിക്ക് കിട്ടുമോ ഇല്ലേ, എനിക്ക് ഏകദേശത്തെ റാങ്ക് വരുന്ന ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ട്. കാരണം എന്താ, ഒരു വർഷം നിങ്ങൾ ഊണും ഉറക്കും നിങ്ങളുടെ പണവും ചിലവഴിച്ച് പഠിച്ചിരിക്കുന്ന ഒരു മേഖലയായിരിക്കും എൻട്രൻസ് കോച്ചിങ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിനനുസരിച്ചിട്ട് ഒരു പ്ലാൻ തയ്യാറാക്കുകയും ഇതല്ലെങ്കിൽ മറ്റു വല്ല പ്ലാനിലേക്ക് വിദേശ MBBSO അല്ലെങ്കിൽ നിങ്ങൾ വേറെ എഞ്ചിനീയറിംഗ് കോഴ്സിലേക്കോ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള മറ്റു മേഖലയിലേക്ക് മാറണമെങ്കിൽ അതിനൊക്കെയുള്ള ഒരു പ്ലാൻ ഇപ്പോഴേ തയ്യാറാക്കി വെക്കുക. ഓരോരോ ഏരിയയിലും നിങ്ങൾക്ക് നിങ്ങളുടെ സംശയം ചോദിക്കുന്ന നീറ്റ്, കീം, LBS ഒക്കെ സെപ്പറേറ്റ് വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ ഒക്കെ ചോദിച്ചതിന് ശേഷം നിങ്ങളുടെ പെർമനൻറ്റ് ഗ്രൂപ്പിലേക്ക് ആക്കുകയും അവിടെ നിങ്ങൾക്ക് ആവശ്യമായിട്ട് ഡൗട്ട്സുകൾ ഞങ്ങളുടെ ടീം മെമ്പേഴ്സ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ വാട്സാപ്പ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ ലിങ്ക് വഴി ജോയിൻ ചെയ്യാനും നിങ്ങളുടെ ഫ്യൂച്ചർ സെക്യൂർ ചെയ്യാനും ശ്രമിക്കുക. എൻ്റെ പേര് സെയ്ഫ് വാളപ്ര, സ്കിൽ ഫൈൻഡർ ആൻഡ് കരിയർ ഗൈഡൻ ഫ്രം SKIOLO അസസ്മെൻറ്റ് സെൻറ്റർ. താങ്ക് യു ഫോർ വാച്ചിങ്.